പാർവതി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഉള്ളിവടേന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ എന്തൊക്കെയാണ് ഉള്ളിവടയ്ക്ക് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ സവാള പച്ചമുളക് ഇഞ്ചി കരിവേപ്പില അരിപ്പൊടി കടലപ്പൊടി ഉപ്പ് കായപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അപ്പൊ ഇനി നമുക്ക് സവാള മുറിച്ചെടുക്കാം ഇത് ഇങ്ങനെയാണ് കേട്ടോ മുറിക്കേണ്ടത് ഇതിപ്പോ ഞാൻ ഇവിടെ ഉള്ളി മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇനി നമുക്ക് നന്നായിട്ട് ഈ രീതിയിലാണ് കേട്ടോ മുറിച്ച് കൊടുക്കേണ്ടത് ഇനി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വിടർത്തി കൊടുക്കാം നന്നായിട്ട് കുഴച്ചിട്ട് ഈ ഉള്ളിൻ്റെ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുത്തണം നമ്മുടെ ഉള്ളിയിൽ നിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യമേ എടുത്തു വെച്ച് ഈ ഇഞ്ചി ഞാനിവിടെ ചതച്ചു കൊടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യം എടുത്തു വെച്ച ഈ മുളകും നല്ല വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ കരിവേപ്പില ഇങ്ങനെ കഷ്ണം കഷ്ണമായി മുറിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഈ കൂട്ടിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാനിവിടെ മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഉപ്പ് പാകത്തിന് പിന്നെ 2 നുള്ള് കായപ്പൊടിയും നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം അത് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇങ്ങനെ ചേർന്ന് വരണം ഞാൻ നേരത്തെ എടുത്ത കടലപ്പൊടിയിനെക്കാട്ടും 1 ടേബിൾ സ്പൂണും കൂടി എടുത്തിട്ടുണ്ട് കടലപ്പൊടി അപ്പോഴാണ് ഈ ഒരു കൺസിസ്റ്റൻസി എനിക്ക് കിട്ടിയത് ഇതെങ്ങനെ ഇങ്ങനെ ചേർന്ന് വരണം ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ ഈ കൂട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിവടേൻ്റെ കൂട്ട് ഞാനിവിടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിവട ഞാനിവിടെ മറിച്ചിട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് 2 ഭാഗം മൊരിഞ്ഞ് വരുന്ന വരെ നമ്മൾ ഇത് തിരിച്ചു മറിച്ചു ഇട്ടുകൊണ്ടിരിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇടേണ്ടത് നിങ്ങളുടെ എണ്ണ അധികം ചൂടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഹൈ ഫ്ലെയിമിലേക്ക് തീ ആക്കിയിട്ട് വേവിച്ചെടുക്കണം നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ എപ്പോഴും ഇതിന്ന് എടുക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഉള്ളിവടയിൽ നന്നായിട്ട് എണ്ണ കുടിക്കും അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തരാം നിങ്ങൾ ഈ ഉള്ളിവടേൻ്റെ കൂട്ടിലോട്ട് 1 തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല ഈ ഉള്ളിയിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമേ ഈ ഉള്ളിവടേൻ്റെ കൂട്ടിൽ പാടുള്ളൂ പിന്നെ കായപ്പൊടി നിങ്ങൾ കുറച്ച് മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതിനൊരു കയപ്പ് രസം വരും പിന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ ഉള്ളിവട കുക്ക് ചെയ്തെടുക്കുമ്പം എപ്പോഴും തീ മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ പിന്നെ ഇത് കുക്കായി വന്ന അവസാനം നിങ്ങൾ ഇത് ആ എണ്ണയിൽ നിന്ന് എടുക്കാറാവുമ്പോൾ നിങ്ങൾ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് എടുക്കണം അല്ലെങ്കിൽ ഈ നമ്മുടെ ഉള്ളിവട എണ്ണ കുടിക്കും അപ്പോൾ എല്ലാവരും ഈ ഉള്ളിവട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ഒരു ഉള്ളിവട നല്ല ചൂട് ചായൻ്റെ കൂടെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നല്ല ചൂട് ചായൻ്റെ കൂടെ നല്ല ചൂട് ഉള്ളിവട അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്